നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഒളിക്യാമറ വിവാദത്തിൽ എം കെ രാഘവനിൽ നിന്ന് മൊഴിയെടുത്തു. ജനകീയ കോടതി വിധിക്കട്ടെ എന്ന് രാഘവൻ. ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണ സംഘം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം കെ രാഘവനിൽ നിന്ന് മൊഴിയെടുത്തു. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ രാഘവന്റെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. DCPP വാഹിദിന്റെ നേതൃത്വത്തിലുള്ള 4 പേരടങ്ങുന്ന സംഘമാണ് മൊഴിയെടുത്തത്. ഹിന്ദി ചാനൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് മൊഴി രേഖപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എം കെ രാഘവൻ നൽകിയ പരാതിയും LDF നൽകിയ പരാതിയും. വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് രാഘവൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ചാനൽ മേധാവിയിൽ നിന്നും റിപ്പോർട്ടറിൽ നിന്നും മൊഴിയെടുക്കും. വിവാദത്തിലൂടെ വികസനം തടയാമെന്ന ദിവാസ്വപ്നം നടക്കില്ലെന്ന് പിണറായി വിജയൻ. കിഫ്ബി മസാല ബോൺ CDPQ വാങ്ങിയത് കൃത്യമായ മാനദണ്ഡത്തോടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാട് എന്നും ഇങ്ങനെ വേണമെന്ന് കരുതുന്നവരാണ് വികസന ഫണ്ട് തടയുന്നത്. പ്രതിപക്ഷ നേതാവും BJPയും ചില കാര്യങ്ങൾ ഒന്നിച്ചാണ് പറയുക. വിവാദത്തിലൂടെ വികസനം തടയാമെന്ന ദിവാസ്വപ്നം നടക്കില്ലെന്നും പിണറായി പറഞ്ഞു. 5 വർഷത്തിനകം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 50,000 കോടി രൂപയുടെ പദ്ധതികൾ ലക്ഷ്യമിട്ട് ആരംഭിച്ച സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സംരംഭമായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് മസാല ബോൺ വഴി പണം സമാഹരിച്ചതാണ് വിവാദത്തിലായത്. കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ടിനായി പണം മുടക്കിയ കനേഡിയൻ കമ്പനിയായ CDPQവിന്റെ ലാവൻ ബന്ധമാണ് വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ആദായ നികുതി റെയ്ഡിൽ മധ്യപ്രദേശ് പോലീസും CRPFും തമ്മിൽ തർക്കം. ബംഗാളിലെ കളിയെന്ന BJPയുടെ ആരോപണം. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ മധ്യപ്രദേശ് പോലീസും CRPFും തമ്മിൽ തർക്കമായി. മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധമുള്ളവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നതിനിടെയാണ് CRPFും മധ്യപ്രദേശ് പോലീസും തമ്മിൽ തർക്കമുണ്ടായത്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് സുരക്ഷ ഉറപ്പുവരുത്താനായാണ് CRPF ഉദ്യോഗസ്ഥർ അകമ്പടി സേവിച്ചത്. റെയ്ഡ് നടക്കുന്ന വീടും പരിസരവും പൂർണ്ണമായും ഇവരുടെ സുരക്ഷാ വലയത്തിലായിരുന്നു. എന്നാൽ മധ്യപ്രദേശ് പോലീസ് തങ്ങളെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ലെന്നും അവഹേളിച്ചെന്നുമാണ് CRPFുകാരുടെ ആരോപണം. അതേസമയം CRPFിന്റെ ആരോപണങ്ങളെ തള്ളി മധ്യപ്രദേശ് പോലീസും രംഗത്തെത്തി. കാശ്മീരിൽ സുരക്ഷ പിൻവലിച്ച 400 രാഷ്ട്രീയക്കാർക്ക് വീണ്ടും സുരക്ഷ ഏർപ്പെടുത്തി. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സുരക്ഷ പിൻവലിച്ച കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് വീണ്ടും സുരക്ഷ ഏർപ്പെടുത്തി. സുരക്ഷ പിൻവലിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സുരക്ഷ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 40 CRPF ജവാന്മാരുടെ ജീവൻ കവർന്ന പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് വിഘടനവാദി നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സുരക്ഷ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 900 പേർക്കായി 2768 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്നതിൽ ഒരു ന്യായീകരണവും പറയാനില്ലെന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഡൽഹി ക്യാപിറ്റൽസിനോട് 4 തോറ്റതിനു പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു കോഹ്ലി. 150 റൺസ് വിജയലക്ഷ്യം, 7 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടക്കുകയായിരുന്നു. 160 റൺസ് ഉണ്ടെങ്കിൽ വിജയിക്കാമായിരുന്നു, പക്ഷേ തുടർച്ചയായി വിക്കറ്റ് നഷ്ടപ്പെട്ടതിനാൽ അത്രയും സ്കോർ കണ്ടെത്താനായില്ല. 33 പന്തിൽ 41 റൺസ് നേടാനേ കോഹ്ലിക്ക് കഴിഞ്ഞുള്ളൂ. ഡിവില്ലിയേഴ്സിന്റെ വിക്കറ്റ് പോയതിനാലാണ് സൂക്ഷിച്ച് കളിച്ചത്. തുടർച്ചയായ തോൽവിയാണ് നേരിടുന്നത്. ഇനി ടീമിനോട് കൂടുതലായി ഒന്നും പറയാനില്ല. എല്ലാവരോടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ന്യായീകരണവും പറയുന്നില്ല. ഇനിയുള്ള മത്സരങ്ങളിൽ ടീമിന് കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കോഹ്ലി വ്യക്തമാക്കി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.